പാർട്ട് 2 ലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കുറച്ച് സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 2, 4, 6, 8, 1, 4, 9, 16, 1, 4, 7, 10. ഇതിൽ സമാന്തര ശ്രേണി അല്ലാത്തത് ഏത്? സമാന്തര ശ്രേണി അല്ലാത്ത സീക്വൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ആൻസർ 1, 4, 9, 16. കാരണം മറ്റുള്ള സമാന്തര ശ്രേണികളിൽ പൊതുവ്യത്യാസമുണ്ട്. 1, 2, 3, 4, 5 എന്ന ആദ്യത്തെ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം 1 ആണ്. 2, 4, 6, 8 എന്ന സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം 2 ആണ്. 1, 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം 3 ആണ്. കൃത്യമായിട്ട് ഒരു പൊതുവ്യത്യാസം ഇല്ലാത്ത സമാന്തര ശ്രേണി 1, 4, 9, 16 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100, 97, 94, etc. എന്നൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ, ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. ഈ സമാന്തര ശ്രേണീൻ്റെ പൊതുവ്യത്യാസം കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. പൊതുവ്യത്യാസം കാണാനുള്ള ജനറൽ ഫോമാണ് d=x2 - x1. x2 എന്നാൽ രണ്ടാം പദം, x1 എന്നാൽ ആദ്യ പദം. ആദ്യ പദത്തെ a എന്ന അക്ഷരം കൊണ്ടും f എന്ന അക്ഷരം കൊണ്ടും x1 എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കാം. പൊതുവ്യത്യാസം കാണാനുള്ള ജനറൽ ഫോം d=x2 - x1. 100, 97, 94 എന്ന സമാന്തര ശ്രേണിയിലെ രണ്ടാമത്തെ പദം x2 97 ആണ്. ഒന്നാമത്തെ പദം x1 100 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ പൊതുവ്യത്യാസം കാണാം. d=97 - 100 = -3 വരും. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് -3 വരാൻ കാരണം 3 നമ്പർ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. 100, 97, 94 അങ്ങനെയാണ് സമാന്തര ശ്രേണി പോകുന്നത്. 3 നമ്പർ കുറയുന്നത് കൊണ്ടാണ് പൊതുവ്യത്യാസം -3 വന്നത്.